പ്രിയമുള്ളവരെ, പി എൽ എത്തി ഫ്ളോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. കോടമ്പുള്ളി ഉപ്പാപ്പന്മാരുടെ 125 ആണ്ട് നേർച്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 40-ൽ കൂടുതൽ ആനകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയേറെ ആനകളൊക്കെ ആയിട്ട് വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ ഈ പരിപാടി കാണാൻ സാധിച്ചു. കറുകപ്പുത്തൂർ ജുമാ മസ്ജിദും ഓടമ്പള്ളി മഹാന്മാരുടെ മക്ബറയും ഒരേ ബൗണ്ടറിയിൽ തന്നെയാണ് ഉള്ളത്. അതും ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. ഒരു സൈഡിലായിട്ട് കാണുന്നത് ജുമാ മസ്ജിദാണ്, മറു സൈഡിലായിട്ട് കാണുന്നത് ഓടമ്പള്ളി ഉപ്പാപ്പന്മാരുടെ മക്ബറയാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ അല്പം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു ആഘോഷമായിട്ട് തന്നെയാണ് ഇവിടുത്തെ പരിപാടി കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തൊട്ടടുത്തായിട്ട് ഖബർസ്ഥാനുണ്ട്, അതിൻ്റെ അല്പം കാഴ്ചകളാണ് ഞങ്ങളെ ഞാൻ കാണിച്ചത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മക്ബറയുടെ പുറത്തായിട്ട് ഷയ്യിദത്ത് പൂക്കുഞ്ഞി ബീവി, ഷയ്യിദത്ത് ഫാത്തിമത്ത് സുഹറ ചെറിയ ബീവി, ഷയ്യിദത്ത് ബി കുട്ടി ബീവി എന്നിവരുടെ ഖബറാണ് പുറത്ത് കണ്ടത്. ഉള്ളിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സയ്യിദ് ഹസൻ കോയത്തങ്ങൾ ഹസനുൽ ഖാദരി, സയ്യിദ് കുഞ്ഞി സീതി കോയത്തങ്ങൾ ഹസനുൽ ഖാദരി, ഷയ്യിദ് മുഹമ്മദ് അലി ഹസനുൽ ഖാദരി എന്നിവരുടെയും മക്ബറയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷയ്യിദ് കോയക്കുട്ടി തങ്ങൾ ഹസനുൽ ഖാദരി എന്നിവരുടെയും മക്കാമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പള്ളിയോട് ചേർന്നല്ല. എന്തായാലും ഇതിൻ്റെ വിശദമായ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയാൻ സാധിച്ച ചില എൻ്റെ അറിവുകളാണ് നിങ്ങളിലേക്ക് ഇനി എത്തിക്കാൻ പോകുന്നത്. ഷയ്യിദ് ഹസൻ കോയത്തങ്ങൾ ഹസനുൽ ഖാദരി, ഷയ്യിദ് കുഞ്ഞി സീരി കോയത്തങ്ങൾ ഹസനുൽ ഖാദരി, ഈ രണ്ടുപേര് താന്നൂരിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഇവിടങ്ങളിലൊക്കെ ആളുകൾ കൃഷിക്കാരായിരുന്നു. ഈ ദേശത്തുനിന്ന് ജീവിച്ചിരുന്ന ആളുകളെല്ലാം പക്ഷെ അവരെ കൃഷിയൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ പേരിൽ അവർ പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ആയിട്ട് നിലകൊണ്ടു പോകുമ്പോൾ തങ്ങന്മാരുടെ അടുത്ത് വന്ന് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാണ്. അപ്പോൾ അവിടുന്ന് തങ്ങന്മാരുടെ പ്രാർത്ഥന പോലെ നിങ്ങൾ വേദനിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും, കൃഷിയൊക്കെ നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോയിക്കോളും എന്ന ഒരു ഉപദേശം സ്വീകരിച്ച് അവരവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അത്ഭുതം എന്ന് പറയുന്ന പോലെ തന്നെ അതിനുശേഷം ആ നാടിൽ പിന്നെ അങ്ങനെയുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ വന്നിട്ടില്ല. അവർ കൃഷികളൊക്കെ വലിയ അഭിവൃദ്ധി നേടാൻ സാധിച്ചു. ആ നാട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ അവരെ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളുടെ ഒരു സമ്മാനമായിട്ട് ഓടമ്പുള്ളി തറവാട്ടിൽ വന്ന് കാണിക്ക വെക്കുന്ന ആചാരം നിലനിന്നു പോന്നിരുന്നു എന്നറിയാൻ സാധിച്ചു. എന്തായാലും അത് ഓടമ്പുള്ളി മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതാണ്. ആ ആചാരം ഇന്നും ആ നാട് അതുപോലെ തന്നെ കൊണ്ടു നടക്കുക പാരമ്പര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ അവിടെ ജാതിയോ മതമോ എന്നൊരു വേർതിരിവില്ലാതെ ആ നാടിനെ മൊത്തമായിട്ട് ഐശ്വര്യം സമ്മാനിക്കാൻ കാരണഭൂതരായിരിക്കുന്ന കാരണക്കാരായിരിക്കുന്ന തങ്ങന്മാരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ഓടമ്പുള്ളി നേർച്ച കെങ്കേമമായിട്ട് ആ ഗ്രാമം കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർ ഓടമ്പുള്ളി തറവാട് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരുന്നത് 21-ന് ഇന്നും അതുപോലെ തന്നെ 21 ഈ ഒരു പരിപാടി നേർച്ച നടക്കുകയാണ് കെങ്കേമമായി തന്നെ. കുഞ്ഞി കോത്തങ്ങൾ ഉപ്പാപ്പയും അതുപോലെ സയ്യിദ് കുഞ്ഞിസീതി കോത്തങ്ങൾ ഉപ്പാപ്പയും താന്നൂരിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ വളരെയധികം പ്രയാസത്തിനും ദുഃഖത്തിനും ജീവിക്കുന്ന കർഷകരായ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകളായിരുന്നു. ഉപ്പാപ്പ ഇവിടെ വരികയും അവര് ഈ പ്രവർത്തനങ്ങളുണ്ട്, ജനങ്ങൾ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബഹുമാനപ്പെട്ട ഉപ്പാപ്പന്മാരുമായി പങ്കുവെക്കുകയും കാലക്രമേണ അവരെ എല്ലാ പ്രയാസങ്ങൾക്കും വളരെ സന്തോഷമായ ഒരു സാഹചര്യം ഇവിടെ സംജാതമായപ്പോൾ
ഉപ്പാപ്പാരുടെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പാരുടെ ആദര സൂചകമായി മകരം 21 ഓടമ്പിളി തറവാട്ടിൽ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള കാണിക്കയുമായി വരവ് പതിവായിരുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ നിങ്ങൾ കണ്ടത് അവിടെ മറവ് ചെയ്യപ്പെട്ട ഉപ്പാപ്പന്മാരുടെ പെങ്ങളുടെ വീടാണ്. അവിടുന്ന് അവരെ മക്കളുമായിട്ടൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു കേട്ടത്. കാരണം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ആ ഒരു ഹിസ്റ്ററി അവരിൽ നിന്ന് അറിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികത വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. വേണ്ടത്ര പോലെ ശബ്ദകോലാലങ്ങൾ കൊണ്ട് വോയിസ് ക്ലിയറില്ലാത്തത് മുഴുവൻ ഉൾപ്പെടുത്താതെ ഞാൻ തന്നെ സബ്മിറ്റ് വെച്ചത്. ഇപ്പോൾ അവിടുന്ന് നമ്മൾ പോകുന്ന മക്കാമിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ വരവുകളായിട്ട് പെട്ടിവരവുകളായിട്ട് കടന്നു വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഉപ്പാപ്പന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു. ഓരോ നാടിനും ഓരോ ഉത്സവങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ ചുമതല അവർ വളരെ ഭംഗിയായിട്ട് നിറവേറ്റി പോരുന്നു എന്നും കൂടി മനസ്സാക്കാൻ സാധിച്ചു. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കാമിൻ്റെ ഭാഗത്തേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ പാരമ്പര്യമായിട്ട് നിലനിർത്തുന്ന ആ വിശ്വാസങ്ങൾ അതുപോലെ ആഘോഷമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന കാഴ്ചകളുടെ വിവിധ ഭാഗങ്ങളാണ് ഇനി ഇവിടെ നമ്മൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് കാണാനുള്ളത്. ഉച്ചക്ക് 2 ആരംഭിച്ചതാണ് ഇതുപോലുള്ള പെട്ടിവരവുകൾ. നിർവിശലങ്ങൾ രാത്രി 8:30-9 വരെ ഏകദേശം ഈ പെട്ടിവരവ് ഇങ്ങനെ ഒന്നിനു പുറകായിട്ട് ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഞാനവിടെ എത്തിയത് രാത്രിയാണ്. അപ്പോൾ രാത്രി എന്നുള്ള കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മളവരെ ഉത്സവങ്ങളായാലും അതുപോലെ തന്നെ നേർച്ചകളായാലും പൂരങ്ങളായാലും പള്ളിപ്പെരുന്നാളുകളായാലും ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. അവരവരുടെ കയ്യിലുള്ള കൊച്ചു കഴിവിനെ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ നൽകുന്ന നാണയ തൊട്ടുകളെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ, അതുപോലെ ഒരു കാഴ്ചയാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. ഒരല്പം ഗാനമേള നടത്തുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരല്പഭാഗെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലൊക്കെയുള്ള നേർച്ചകളും ഉത്സവങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗം കൂടി ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ധാരാളം കച്ചവടക്കാരുണ്ട്, ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ വിവിധ ഇനം ഫുഡുകളൊക്കെ ധാരാളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു മിടുക്കന്മാർ, നിഷ്കളങ്ക മനസ്സുകൾ, അവർക്ക് കിട്ടിയ കളിക്കോപ്പുമായിട്ട് അവർ അത് ആസ്വദിച്ച് കാണുന്നതും അതുമായി ബന്ധപ്പെട്ട് അവരുടെ കൊച്ചു കൊച്ചു വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചകളാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇനം ഫുഡുകളുണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ
പ്രതീക്ഷയും കൂടിയാണ്. അവരെ ജീവിത മാർഗം തേടാനുള്ള ഒരവസരം കൂടിയൊക്കെ ആയിട്ട് ഇതുപോലൊക്കെയുള്ള ഉത്സവങ്ങളും നേർച്ചകളും പൂരങ്ങളും ഒക്കെ മാറുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഇവരൊക്കെ പരസ്പരം തോളോട് തോള് ചേർന്ന് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനൊക്കെ ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ഒക്കെ അതുപോലെ ഈസ്റ്ററൊക്കെ ആയി വരുമ്പോഴൊക്കെ അതെല്ലാം അവർ ഒന്നിച്ച് തന്നെയാണ് ഓരോരോ ഗ്രാമങ്ങൾ കൊണ്ട് നടക്കുന്നത്. പരസ്പര ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകട്ടെ, ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്നും കൂടി നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുമ്പോഴും അവർ ഇതുപോലെ തന്നെ തോളോട് തോള് ചേർന്ന് പോരാടിയതുകൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ഈ സമാധാനം നിലനിർത്തി പോകേണ്ടതുണ്ട്. അതിനൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇനി കൂടുതൽ വോയിസ് ഓവറുകളില്ല. തുടർന്നുള്ള കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി പ്രേക്ഷകരിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം ലൈവായിട്ട് മാന്യപ്രേക്ഷകർക്ക് കാണാം. ഓ, വീടുണ്ടോ?
പ്രിയമുള്ളവരെ, പാരമ്പര്യമായിട്ട് തുടർന്നു പോരുന്ന ആചാരം നിലനിർത്തിക്കൊണ്ട് ഓരോരോ പ്രദേശങ്ങളിൽ നിന്നുള്ള വരവുകൾ വടംപുളിപ്പാപ്പന്മാരുടെ അടുത്ത് വന്നു കണ്ട് അവരുടെ സ്നേഹം പങ്കിട്ട് ഒരു മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.